കണ്ണാ സൂക്ഷിച്ചു പോടാ, നീ ആ സൈഡ് പോ, ഞാൻ റൈറ്റ് വരാം. നിന്റെ അടുത്ത് എത്ര വട്ടം പറയണം ഈ ലൈനിന്റെ പുറത്ത് വരുതെന്ന്. കേറ് കേറ്, നോക്കിപ്പോ നോക്കിപ്പോ, ഇവിടെ സൈഡ് തിരി, സൈഡ് തിരി, സൂക്ഷിച്ചു പോടാ. ഞങ്ങൾ എന്നിങ്ങനെ ഈ ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് മീറ്റപ്പ് ചെയ്യും, പിന്നെ കോളേജിലോട്ട് വരും. ഇവനെ പരിചയപ്പെട്ടത് ഇപ്പൊ ഒരു 8 മാസം ആയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഇപ്പൊ കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആണ്. ആള് കാണുന്ന പോലെ ഒന്നുമല്ലെങ്കിലും നീ കഴിച്ചേ പറ്റൂ. കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കൊടുക്കുകയും ചെയ്യും, വഴക്ക് പറഞ്ഞ് തീറ്റിക്കും. കഴിക്ക്, കഴിയടാ. നമസ്കാരം. കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് ഇങ്ങനൊരു കരുതലിൻ്റെ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ണൻ, ഇത് അനുപമ. രണ്ടുപേരും കൊല്ലം എസ് എൻ കോളേജിലെ MA മലയാളം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. 8 മാസമായി ഒരു കൂട്ടു തുടങ്ങിയിട്ടില്ലേ. രാവിലെയും വൈകിട്ടും ഒരുമിച്ചാണ് ഇവരുടെ യാത്ര. കണ്ണൻ്റെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിയത് ഈ കൂട്ടുകാരിയിലൂടെയാണ്. ഒരു അപൂർവ ഹൃദയബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അനുപമയോടും കണ്ണനോടും ചോദിച്ച് മനസ്സിലാക്കാം. നിന്റെ പുതിയ കവിതയുടെ കാര്യം എന്തോ, അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ? അമ്മ എന്തു പറയുന്നു? പിന്നെ നെക്സ്റ്റ് പ്ലാൻ എന്താ? അതൊക്കെ നീ ഇറങ്ങും. നിനക്ക് ടീച്ചിങ് ഫീൽഡ് ഇഷ്ടം? ഗവൺമെന്റ് ജോബാ? ഹായ് സൂര്യ. ഞങ്ങൾ എന്നിങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് മീറ്റപ്പ് ചെയ്യും, പിന്നെ കോളേജിലോട്ട് വരും. ഇവനെ പരിചയപ്പെട്ടത് ഇപ്പോൾ ഒരു 8 മാസം ആയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആണ്. ആള് കാണുന്ന പോലെ ഒന്നുമല്ല, കഥ കവിത കാര്യങ്ങളെല്ലാം ഭയങ്കര പുലിയാണ് ആള്. എൻ്റെ അച്ഛനും സെയിം വയ്യാഴ്മ ഉണ്ടായിരുന്നു. ഞാൻ വരുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഞാൻ നാഷണലിൽ പോയിട്ട് വന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞു, പകുതിയോളവും കഴിഞ്ഞാണ് പോയെ. അങ്ങനെ വന്ന് ഡിസംബറിന് ഞാൻ ജോയിൻ ചെയ്ത്. ആദ്യമേ ഞാൻ ഇവനെ കണ്ടിരുന്നു. കണ്ടപ്പോഴേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏത് ക്ലാസ്സാണ് എന്തും എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ വന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് ചെന്ന് കയറിയപ്പോൾ ഇവ അവിടെ ഇരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ പിന്നീട് അപ്പോൾ അവനെ ഓരോന്ന് വാച്ച് ചെയ്ത് തുടങ്ങി. എനിക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞോളാൻ വയ്യായിരുന്നു. പിന്നീടായപ്പോഴത്തേക്ക് എല്ലാം അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏയ്, സഹതാപം എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനൊന്നുമില്ല, ഇവൻ്റെ അടുത്ത് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു വൈബ് പുപ്പുലിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഉണ്ട് നമുക്ക്. ഇപ്പം ഇവൻ 23 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു 23 വയസ്സിൽ കാണിക്കേണ്ട പക്വത എന്താണോ അവൻ അതിൽ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളടുത്ത് ശരിയെന്നുള്ള കാര്യം, ആ നീ ചെയ്തത് ശരിയാ അല്ലെ ഇത് തെറ്റാ, ഇച്ചിരിയും കൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു, അവൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. സെയിം അതിനേക്കാൾ ഇരട്ടി സപ്പോർട്ട് എനിക്ക് കൊടുക്കണം. എന്തുവാ സുഖം? എൻ്റെ വീട്ടിൽ ഒന്നും കൂടെ എന്നും പോകുന്നത് കേട്ടാ. നീ ജോലിക്ക് പോകുന്നുണ്ടോ? എന്ത് ജോലിക്ക്? ചുമ്മാല്ലേ. നിന്റെ അടുത്ത് എത്ര വട്ടം പറയണം ഈ ലൈനിന്റെ പുറത്ത് വരുതെന്ന്. കേറ് കേറ്, കണ്ണാ എന്തൊക്കെ ഉണ്ടാ? എന്തോ കഴിച്ച്? എന്ത് ഫുഡിന് കുറവായിരുന്നോ? നോക്കിപ്പോ നോക്കിപ്പോ, ഇവിടെ സൈഡ് തിരി, സൈഡ് തിരി, സൂക്ഷിച്ചു പോടാ. കണ്ണാ സൂക്ഷിച്ചു പോടാ, നീ ആ സൈഡ് പോ, ഞാൻ റൈറ്റ് വരാം. ഹായ്. സമയം എത്രയായി? 10:30. ലേറ്റ് ആയില്ലേ? ഇപ്പൊ ഏതാ പറ? എന്റെ കുടുക്ക എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കൊച്ചിന്റെ കുടുക്ക. എന്റെ പേര് അനുപമ. ഞാൻ ആശ്രാമ ഉലയക്കോവിലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ എസ് എൻ കോളേജിൽ MA ഫസ്റ്റ് ഇയർ മലയാളം വിദ്യാർത്ഥിനിയാണ്. ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കുറഞ്ഞു പോവും. അത്രയോ ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. നമ്മളിപ്പോൾ പറയത്തില്ലേ 1 രൂപ കോയിൻ എങ്ങനെയായിരിക്കുമെന്ന്. ചില ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരേ കണക്കായിരിക്കും പറയുന്നത്. അതേ കണക്കായിരിക്കും എന്ത് ചെയ്യുമ്പോഴും രണ്ടുപേരും ഒരേപോലെ ആലോചിക്കും. അതെങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും,
എല്ലാ കൂടുതൽ എനിക്ക് ഇവൻ്റെ സപ്പോർട്ടാണ്. കാര്യം ഞാൻ ബി എ ഹിസ്റ്ററി ആയിരുന്നു, എസ് എ വുമൻസിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എം എ മലയാളമായി. ആയപ്പോൾ എനിക്ക് ബേസ് ഇല്ല, എനിക്കപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്നെ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു. ഇവനാണ് എൻ്റെ മാസ്റ്റർ, ഇവനാണ് എനിക്ക് ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10-10.5 കഴിയും. ഞാൻ ട്രെയിനറാണ്, ജിം ട്രെയിനറാണ്. അപ്പോൾ സ്മാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ വന്നിട്ട് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് വെക്കും ഓൺലൈൻ, പക്ഷെ എനിക്ക് കയറാൻ പറ്റത്തില്ല ആ സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ എന്നെ ഇവനും പിന്നെ അശ്വതി ആകാശ് ഇവരെല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഞങ്ങളൊരു കോൺഫറൻസ് കോളൊക്കെ ഇടും. ഇട്ടിട്ട് നമ്മൾ പഠിക്കും. ഞാൻ വീട്ടിൽ വന്ന് ഒരു ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി എല്ലാം വരുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു 11:30 ആവും. നമ്മൾ പെൺപിള്ളേരല്ലേ, കുറച്ചങ്ങ് ലേറ്റ് ആവും. ലേറ്റായി പിന്നെ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞും നേരെ കോളായിരിക്കും. പിന്നെ ഒരു 12:30 ചിലപ്പോൾ 1 വരെയൊക്കെ ഞങ്ങളിരുന്ന് പഠിക്കും. എന്നിട്ടാണ് ഞാൻ രാവിലെ വീണ്ടും 4 എഴുന്നേറ്റ് ജിമ്മിൽ വരുന്നത്. 4 എഴുന്നേറ്റാലേ അവിടുന്ന് വീട്ടിൽ നിന്ന് സെറ്റായി ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഒരു 5:00 ആകുമ്പോഴത്തേക്ക് ജിമ്മിന് ഓപ്പൺ ചെയ്ത് കയറും. നമ്മൾ കോളേജിൽ വെച്ചിട്ട് കണ്ടുമുട്ടുമായിരുന്നു. കണ്ടുമുട്ടി എൻ്റെ ക്ലാസ്സിലും കൂടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എക്സ്ട്രാ ഹാപ്പിയായി ഞാൻ. പിന്നെ ഞങ്ങൾക്ക് അപ്പം ഞാൻ ചോദിച്ചു തുടങ്ങി, കാര്യം നമുക്കിവിടെ കൊല്ലത്ത് ഫെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ കൊല്ലം ഫെസ്റ്റിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞ് എനിക്കും ഓക്കെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങുന്ന അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സ്റ്റെപ്പാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു 3-4 മുന്നേ നടന്നതായിരുന്നു. അപ്പോൾ ഓവർ സ്റ്റെപ്പുണ്ട്, അപ്പോൾ നമുക്ക് പറ്റത്തില്ല. അന്ന് ഞാൻ ഇവനെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് പിന്നീട് എവിടെ പോയാലും കൊണ്ടുപോകാൻ നമുക്ക് എന്തായാലും പറ്റും. വീൽചെയർ ഒരു ടൈം വരെ പോവുകയാണെങ്കിലും അവനെ എടുക്കാൻ ഒരു രീതി ഓക്കെ ആണെന്ന് മനസ്സിലായി. പിന്നെ കൂടെ എവിടെ ആയാലും കൊണ്ടുപോകണം. എനിക്കെന്താണോ എൻ്റെ ഹാപ്പിനെസ് എങ്ങനെയാണോ അത് സെയിം അവനും ഫീൽ ചെയ്തിരിക്കണം. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് 4 ഇറങ്ങുക. അപ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എനിക്കുള്ള രാവിലത്തേക്കുള്ള ഫുഡെല്ലാം അവൻ തന്നെയാണ് കൊണ്ടുവരിക. അവൻ കഴിച്ചിട്ട് ഇറങ്ങും, എന്നിട്ട് എനിക്കുള്ളത് കൊണ്ടുവരും. ഉച്ചയ്ക്കുള്ളത് അവൻ തന്നെ ആയിരിക്കും കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഫുഡ് കൊടുക്കുക. അവന് കൊടുത്തതിന് ശേഷമായിരിക്കും ഞാൻ കഴിക്കുക. നീ കഴിച്ചേ പറ്റൂ. കഴിക്കുമ്പം നോർമലി അവൻ തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത്രയും കൊണ്ടുവന്ന് ഇതിൻ്റെ ലേശം അവൻ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ നല്ലപോലെ കഴിക്കും. പിന്നെ അധികമായി കഴിഞ്ഞാൽ ആൾ തന്നെ ഇച്ചിരി ഒമറ്റ് ചെയ്യും, ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിക്കോണം അവൻ്റെ ഇതായി വയറ് നിറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കോണം. പിന്നെ കൊടുക്കാൻ നിൽക്കരുത്, പിന്നെ അവൻ തികട്ടും. കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കൊടുക്കുകയും ചെയ്യും, വഴക്ക് പറഞ്ഞ് തീറ്റിക്കും. കഴിക്ക്, കഴിയടാ. സ്കൂൾ ടൈം വരെ എൻ്റെ അമ്മയാണ് എന്നെ എടുത്തുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 8th തൊട്ടാണ് തോന്നുന്നു ഞാൻ നോർമൽ വിൽച്ചറിലേക്ക് മാറിയത്. നോർമൽ വിൽച്ചറൊക്കെ, പക്ഷേ അതെപ്പോലും എനിക്ക് തന്നെ അക്സെപ്റ്റ് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കൈക്ക് കമ്പറ്റീവ് കുറച്ച് ബലക്കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ഉരുട്ടി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോയിലാണ് എന്നെ ആ ടൈമിൽ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നത്. ട്രാക്കിൽ പിന്നെ അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ടീവ് ആയിരുന്നു, ടീച്ചേഴ്സ് സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അവരാണ് കൂടെ ഡിഗ്രി വരെ ഏതാണ്ട് ഓട്ടോയിലായിരുന്നു ഈ കോളേജ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം പച്ചിലക്കൂട്ടം എന്ന് പറയുന്നൊരു കൂട്ടായ്മ, ഒരു ഓൺലൈൻ കൂട്ടായ്മയുണ്ട്. അവർ വഴിയാണ് എനിക്ക് ഈ ഒരു വീൽ ചെയർ കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവലിംഗ് ഒക്കെ ഇത് തന്നെയാണ്. പിന്നെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, അമ്മാമ്മ, പിന്നെ അനിയനും അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പോൾ +1 അനിയൻ 8. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഞങ്ങളെപ്പോലെ 7 പരിചയപ്പെട്ടിട്ട് ശരിക്കും ലൈഫ് ചെയ്ത് കിട്ടിയത് വെച്ച് ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ്. എന്ത് കാര്യത്തിന് ഇപ്പം പുറത്ത് പോകുന്നതിനാണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് ഈ പുറത്തേക്ക് കുറച്ചൊരു എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്, പുറത്തേക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ബീച്ച് പോകാനാണെങ്കിലും ഒക്കെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് ഉള്ളവിടെ കൂടിന് ശേഷമാണ്. ബീച്ചിൽ പോവും, സിനിമ കാണാൻ പോവും. ഏകദേശം 10-15 ശേഷമാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. കാരണം മുൻപെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു കൊണ്ടുപോകുന്ന ടൈമൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, അമ്മ എടുത്തുകൊണ്ട് പോകും, കുഴപ്പമില്ല. പക്ഷേ ഒറ്റശ്ശം വളർന്നതിന് ശേഷം പിന്നെ അമ്മയ്ക്കും ബുദ്ധിമുട്ടായി. പക്ഷേ പിന്നെ അധികം അങ്ങനെ പുറത്തു പോക്കൊന്നും കുറവായിരുന്നു. പിന്നെ ഇപ്പോഴാണെന്ന് റിയ വന്നത്.